PSC കോഴ ആരോപണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാതെ CPM. ഏരിയ കമ്മിറ്റി അംഗം കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പാർട്ടിക്ക് ഒരു അറിവുമില്ലെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബി മോഹനൻ പറഞ്ഞു. മന്ത്രി മുഹമ്മദ് റിയാസിനെയും പാർട്ടിയെയും കരിവാരി തേക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മോഹനൻ പറഞ്ഞു. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ഉണ്ട്. ഗോകുൽ, എന്തായാലും കൈ കഴുകി ഒഴിഞ്ഞു നിൽക്കുകയാണ് പാർട്ടി ജില്ലാ നേതൃത്വം ഈ PSC കോഴ ആരോപണത്തിൽ. എന്തൊക്കെ കാര്യങ്ങളാണ് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? ആ ലക്ഷ്മി, ഈ PSC കോഴ ആരോപണം ഉയർന്നതോടുകൂടി അടിയന്തരമായി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരാനും അതിൽ ഒരു നടപടി ശുപാർശ ചെയ്ത് അത് ജില്ലാ കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വിടാനുമുള്ള തീരുമാനമായിരുന്നു കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായത്. എന്നാൽ ഇന്ന് രാവിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാധ്യമങ്ങളെ കണ്ട സമയത്ത് ഇത്തരത്തിൽ ഒരു ആരോപണം, PSC കോഴ എന്ന് പറയുന്ന ഒരു ആരോപണം CPM ജില്ലാ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ CPM ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ തന്റെ മുമ്പിലോ CPM ജില്ലാ കമ്മിറ്റിയുടെ മുന്നിൽ വന്നിട്ടില്ല എന്നും ഇത് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന കോലാഹലം മാത്രമാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നടത്തുകയുണ്ടായത്. കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് കുറ്റക്കാരായ ആളുകൾക്കെതിരെ പാർട്ടിയും സർക്കാരും നടപടിയെടുക്കുമെന്നാണ്. എന്നാൽ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിന് CPM സംസ്ഥാന നേതൃത്വത്തിൽ ഉൾപ്പെടുന്ന ചില ആളുകൾക്ക് ഈ വിഷയത്തിൽ പി മോഹനോട് ഒരു വിയോജിപ്പുണ്ട് എന്നും ഈ വിഷയത്തെ രാഘവവൽക്കരിക്കുന്ന രീതിയിലുള്ള പ്രതികരണം നടത്തിയതായും ഈ വിഷയം ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ടുള്ള ഒരു ആരോപണം CPMന്റെ സംസ്ഥാന ഘടകത്തിലുള്ള ആളുകൾക്ക് ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. CPMന്റെ ഉന്നതരായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള കേസായതുകൊണ്ട് തന്നെ ജില്ലാ ഘടകം ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടത്തുന്നുവെന്ന ആരോപണവുമായി BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളും രംഗത്തെത്തി. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.